ചില്ലി ചിക്കൻ ഗ്രേവിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചില്ലി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം വീട്ടിൽ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 kg ചിക്കനാണ്. ബോണോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതൊരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ഈ ചിക്കൻ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ ചിക്കനിലേക്ക് 1/2 cup സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 cup വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 2 whistle വരുന്നത് വരെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച് വേവിക്കാം. ചിലപ്പോൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ 3-4 whistle വേണ്ടി വരും. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കനാണ്. ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ 2 whistle മതിയാവും. 2 whistle ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഇതിൽ ചിക്കൻ മുഴുവനും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഗ്രേവി ഇല്ലാതെ ചിക്കൻ മാത്രം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ ചിക്കനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി പ്രഷർ കുക്കറിൽ ബാക്കിയിരിക്കുകയാണ്. അത് കളയരുത്, അത് നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 tbsp കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 cup വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മിക്സായി കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചില്ലി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 2 tbsp സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കേണ്ട, ഒട്ടും രുചി ഉണ്ടാവില്ല. ഞാനിതിലേക്ക് 1 tbsp എള്ളെണ്ണ കൂടി ചേർക്കുന്നുണ്ട്, അതായത് നല്ലെണ്ണ. അപ്പോൾ നമ്മൾ ചൈനീസ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഫ്രൈഡ് റൈസിനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ എള്ളെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ. 1 tbsp എള്ളെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 tbsp വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ട് മാറി നല്ലൊരു മണം വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 capsicum ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും 1 വലിയ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. സവാള 1 വലുത് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 20-30 സെക്കൻഡ് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും കൂടി ചേർത്ത് ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 teaspoon കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കുക. 1 teaspoon വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 tbsp ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് സമയം വരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് നേരത്തെ, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ചേർന്നിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കറിയിലേക്ക് ചേർക്കാം. എന്നിട്ട് ചേർത്ത ഉടനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ കുറച്ചധികം തിക്കായതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടി വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തിക്കായി കഴിഞ്ഞാലും രുചി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അത് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടി ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും. നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അതിനുശേഷം ഞാനൊരു ബൗളിലേക്ക് വിളമ്പിയിരിക്കുകയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. പക്ഷേ അതാകുമ്പോൾ നമുക്ക് കുറച്ച് ജോലി കൂടുതലാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ ഗ്രേവി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.